കോഴിക്കോട് അപ്പാർട്ട്മെന്റ് പെൺവാണിഭ കേസിൽ അട്ടിമറി നടന്നതായി പെൺകുട്ടിയുടെ അമ്മ. ഒരു മജിസ്ട്രേറ്റും ചില നേതാക്കളും പ്രമുഖ ഉദ്യോഗസ്ഥരും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചിരുന്നുവെങ്കിലും ഇവരെയൊന്നും പ്രതി ചേർത്തില്ലെന്നും പെൺകുട്ടിയുടെ അമ്മ വെളിപ്പെടുത്തുന്നു. കോഴിക്കോട് പറയഞ്ചേരിയിലെ അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് 2012 ഏപ്രിലിൽ നടന്ന പെൺവാണിഭവുമായി ബന്ധപ്പെട്ടാണ് വെളിപ്പെടുത്തൽ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ അമ്മയും ബന്ധുക്കളും ചേർന്ന് 50-ലേറെ പേർക്ക് കാഴ്ചവെച്ചുവെന്നായിരുന്നു കേസ്. താനും മകളും ചൂണ്ടിക്കാട്ടിയവരെയല്ല കേസിൽ ഉൾപ്പെടുത്തിയതെന്നാണ് ഇപ്പോൾ അമ്മയുടെ വെളിപ്പെടുത്തൽ. മഞ്ചേരി ജഡ്ജി ഉണ്ട്, ഇവര് പിടിച്ചില്ല. എന്തുകൊണ്ട് ഇവര് പിടിച്ചില്ല? ജഡ്ജിക്ക് മജിസ്ട്രേറ്റിന് വിധിക്കാന്ന് മാത്രമേ ഉള്ളൂ, ജയിലിൽ കിടക്കാൻ പറ്റൂലേ. പോലീസ് സ്റ്റേഷനിലുള്ള ഉള്ളിലുള്ള ഉദ്യോഗസ്ഥന്മാര്, എക്സൈസ് ഓഫീസർമാര് മൂന്നാളുണ്ട്. നമ്മളവിടെ കൊണ്ടേക്ക് ഇവരെന്താക്കി ആരൊക്കോ അവിടെ വിളിച്ച് കാണിച്ചത്. നമ്മക്ക് വന്ന ഇന്ത്യടുത്ത് വന്ന ആളെ എനിക്കറിയാലോ. ഉദ്യോഗസ്ഥന്മാരൊക്കെ വരും, ഈ പക്ഷേ ഒരു വക്കീലുണ്ടെങ്കിലും ഇപ്പം ഭരിക്കുന്ന രാഷ്ട്രീയം വരെ കുത്തനെ വീഴാനുള്ള സാധ്യത എന്റെ കൈമേലുണ്ട്. ചിലരെ ഒഴിവാക്കാനും മറ്റു ചിലരെ പ്രതിയേർക്കാനും പോലീസ് തന്നോട് ആവശ്യപ്പെട്ടതായി പെൺകുട്ടിയുടെ അമ്മ ആസ്മ പറയുന്നു. പിടിച്ച മൂന്നിനന്ന് എനിക്ക് അറിയുന്ന നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞെടുത്തിട്ട് ആ എ സി എന്നാണ് ചെയ്തത് വേസ്റ്റ് കൊട്ടയിൽ കിട്ടാറില്ലേ. കാരണം അയാളെ ജോലിയും പോകും, എന്റെ സാക്ഷി വരണ്ട്. ഇയാളെ പറഞ്ഞല്ലേ മെച്ചോനെ ഒഴിവാക്കാനും ഇതന്നെ പറയാനും. രാഷ്ട്രീയക്കാരും ചില ഉദ്യോഗസ്ഥരും അഭിഭാഷകരും കേസിൽ ഉൾപ്പെട്ടിരുന്നു. പക്ഷേ ഇവരെയൊക്കെ ഒഴിവാക്കി സ്വാധീനമില്ലാത്തവരെ മാത്രമാണ് പ്രതിയേർത്തതെന്നാണ് അസ്മയുടെ ആരോപണം. കേസിൽ രാഷ്ട്രീയക്കാരും ഉയർന്ന ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടതായി നേരത്തെ ആരോപണമുണ്ടായിരുന്നുവെങ്കിലും പോലീസ് അത് നിഷേധിച്ചിരുന്നു. കോഴിക്കോട് നിന്നും CR രാജേഷിനൊപ്പം ഷാജഹാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.